നമസ്കാരം. ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലെ തൊലി കറുത്തു പോയ ഏത്തപ്പഴം നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാകാറില്ലേ, നമ്മളെന്താ ചെയ്യുന്നത്? ഇങ്ങനെ പഴുത്തു കഴിയുമ്പോൾ ആരും കഴിക്കില്ല, എടുത്ത് കളയും. ഇനി അത് കളയാൻ പാടില്ല, നമുക്ക് അത് വെച്ചിട്ട് ഒരു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഇത് കണ്ടോ, ഇതുപോലെ നല്ല പഴുത്ത് തൊലിയെല്ലാം കറുത്ത നാല് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായി മുറിച്ച് അത് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുക. മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടില്ല, മിക്സിയിലിട്ട് അരച്ച് കഴിയുമ്പോൾ അത് ഫൈനായിട്ട് അങ്ങ് അരഞ്ഞു പോകും, അങ്ങനെ പാടില്ല. നമുക്ക് കുറച്ച് കടിക്കാൻ കിട്ടണം, അതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുക, ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇനി നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരുന്ന ഏത്തപ്പഴത്തിലേക്ക് ഒഴിച്ച് ചെറുതായി ചെറുതായി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒഴിച്ചു കൊടുക്കുക, അതോടൊപ്പം മിക്സ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം ഒരരിപ്പ വെച്ച് അതിനുള്ളിലേക്ക് നമുക്ക് ആദ്യം ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. അതിനുശേഷം അത് നന്നായി അരിച്ച് നമ്മുടെ മിക്സിയിലേക്ക് ചേർക്കുക. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് പാത്രമാണോ സ്റ്റീമറിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ നെയ്യ് തടവുക. കുറച്ച് ഏത് പാത്രം എടുത്താലും അതിൻ്റെ പകുതി ഭാഗത്തോളം മാത്രമേ നമ്മുടെ മിക്സ് ഒഴിക്കാൻ പാടുള്ളൂ, കാരണം അത് പൊങ്ങി വന്നു കഴിയുമ്പം അല്ലെ വലുതായി പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഏത് പാത്രം എടുക്കുന്നോ ആ പാത്രത്തിൻ്റെ പകുതി മിക്സ് ഒഴിക്കുക. അതിനുശേഷം ദാ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അതിനുശേഷം ദാ നമ്മുടെ സ്റ്റീമർ ഇപ്പം നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. ദാ മിക്സ് വെച്ചു. ഇനി നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഓരോ സ്റ്റീമർ അനുസരിച്ച് അതിൻ്റെ സമയത്തിന് മാറ്റം വരും. അപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, എന്നിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി വെച്ചാൽ മതി. ദാ അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ദാ നമ്മുടെ കേക്ക് നല്ല പൊങ്ങി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. ഇങ്ങനെ ഇരിക്കുന്നതെന്ന് കരുതി വെന്തെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുക. കുത്തിയിട്ട് തിരിച്ചെടുത്തിട്ട് സ്റ്റിക്കിൽ പറ്റി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല. ഒന്നുകൂടി വയ്ക്കുക, ഒരു കുറച്ച് സമയം കൂടി, ഒരു 15 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം ഒന്നുകൂടെ ഇതേപോലെ തന്നെ നോക്കുക. ഇപ്പം എന്താ ഞാൻ എടുത്ത് നോക്കിയിട്ട് ഇതാ എൻ്റേത് നോക്കിയിട്ട് നന്നായി വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം, പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും. ദാ നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്, ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ദാ പെട്ടെന്ന് തന്നെ വിട്ടുപോരും. ഇൻ കേസ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും സ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ കത്തി വെച്ചോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം കമത്തുക. ദാ ഇതുപോലെ നല്ല അടിപൊളി കേക്ക് കിട്ടും. ഇനി ആരും തൊലി കറുത്ത ഏത്തപ്പഴം കളയാൻ പാടില്ല കേട്ടോ. ദാ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയുണ്ടല്ലോ, ഏത്തപ്പഴം ഇതുപോലെ ചീത്തയായില്ലെങ്കിൽ കൂടി നിങ്ങൾ ഏത്തപ്പഴം വെച്ച് ഇത് ഉണ്ടാക്കുക. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം. കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു.